അധ്യാപകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചോളം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല നമ്മൾ കൂടുതലായി ആധുനിക പഠന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതലായി വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവ് ആകുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് നമുക്ക് ഒരു കുറവായി പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ പഠന ഗൂഗിൾ ക്ലാസ് റൂമിലായെങ്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് ചിലർ കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്നു വെച്ചാൽ ഇതാണ് നമ്മുടെ സാധനം. ഇതൊരു ഗ്രാഫിക് ടാബ്ലറ്റാണ്, ഇതിന് ഗ്രാഫിക് ടാബ്ലറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇതിന് ആകെ ഒരു കേബിളും ഒരു ഇതുപോലൊരു പെന്നും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു പെൻ. അപ്പോൾ ഈ പെൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മുടെ ബോർഡിലിവിടെ തെളിഞ്ഞ് കാണും. അപ്പം ഞാനതിൻ്റെ ഡെമോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ച് തരാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന എൻ്റെ സിസ്റ്റം വിൻഡോസ് ആണ്. വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതതിൻ്റെ ഏതാണ്ട് താഴ്ഭാഗത്ത് ടാസ്ക് ബാറിൻ്റെ അവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് അതിൻ്റെ ആ വൈറ്റ് ബോർഡ് എടുത്ത് അതിലെങ്ങനെയാണ് ഒന്ന് എഴുതുന്നത് എന്ന് ആദ്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു യു എസ് ബി കേബിളാണ് ഞാനതിവിടെ ഇതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല, അതായത് ഇതിൻ്റെ മൗസ് പോയിൻ്റ് ഇളകണമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഞാൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഇളകുമ്പോൾ ഇടാം. ഇത് നമുക്ക് മൗസ് പോലെ ഇത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ മൗസ് പോലെയായി മാറും. അപ്പോൾ നമ്മളിവിടെ ഇതിൽ വൈറ്റ് ബോർഡിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറേ സ്കെച്ചുകൾ കിടക്കണം. ഞാനിവിടെ റെഡ് എടുക്കുന്നു. റെഡ് എടുത്തിട്ട് ഞാനിവിടെ എഴുതുക. ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഏത് ഭാഷയ്ക്കും, ഭാഷ പഠിക്കുവാനാണ് പഠിപ്പിക്കുവാനാണ് കൂടുതലും ഭാഷ, അതുപോലെ മാത്സ് വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ഉപകരണമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്സിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇക്വേഷൻസും മറ്റ് കാര്യങ്ങളും എഴുതുവാൻ നമുക്ക് അത് ഈ ഗൂഗിൾ മീറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ കുറേ നമ്മുടെ കുറേ ലെക്ചറിങ് നടത്തിയത് കൊണ്ട് ഒട്ടും കുട്ടികൾക്ക് അത് എത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയോ, ഞാനിവിടെ എഴുതുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ വേണമെങ്കിൽ എഴുതാം. എന്താ ഇവിടെ ഇതിൻ്റെ മുകളിൽ എഴുതുകയാണ് കേട്ടോ. എന്ത് എഴുതിയാലും അത് വരുന്നുണ്ട്. ഇവിടെ എനിക്ക് തിരിച്ചു പിടിച്ച് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ നേരെ പിടിക്കുകയാണ്. ഇവിടെ ഞാനിത്, ഇവിടെ ഞാൻ അതിൻ്റെ നമ്മുടെ മൗസ് പോയിൻ്റർ എവിടെ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട്. അപ്പം ഞാൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇങ്ങനെ കൈ പിടിച്ച് എഴുതുമ്പോൾ നമ്മൾ നിലത്ത് വെച്ച് എഴുതുമ്പോൾ കുറേ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ദിസ് ഈസ് എ ബാഗ് അങ്ങനെ. അപ്പോൾ ഇത് കറക്റ്റ് എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെറിയ ഒരു ഉപയോഗിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷേ എങ്കിലും വളരെ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഉപയോഗം നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാനിത് നിലത്ത് വെച്ച് എഴുതുകയാണ്. അപ്പോൾ എനിക്കും കൂടി കുറച്ചും കൂടി ഇത് കിട്ടുന്നുള്ളൂ. ഞാനിവിടെ എഴുതാൻ പറയണ്ട, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ab പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ മാത്സിൻ്റെ കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതുവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏത് സാധനം മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇതിപ്പോൾ വൈറ്റ് ബോർഡിൻ്റെ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും എന്താണ് അതിൻ്റേതായ ഉപയോഗങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡ് ഇതിൽ കുറേയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അലാസോ സെലക്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ, അങ്ങനെ ഒരുപാട് ഇതിൽ ഇമേജ് കൊണ്ടുവരാൻ പറ്റും, ആഡ് നോട്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇതുപോലെ എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് അത് കുട്ടികൾക്ക് ഗൂഗിൾ പ്രസൻറ്റിലൂടെ കാണിച്ചു കൊടുക്കുവാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു അതിന് ഗൂഗിൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇതിൽ കൊണ്ടുവരുന്നതിന് വേറൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനിവിടെ കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്യുന്നതിന് ആദ്യം ഇവിടെ മൈക്രോസോഫ്റ്റ് PDF അല്ലെങ്കിൽ അഡോബ് PDF ഏതെങ്കിലും
ഏതെങ്കിലും ഒരു PDF റീഡർ വേണം. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് നമ്മളിവിടെ തുറക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അറബിക്കാണ് ഞാനിവിടെ തുറക്കുന്നത്. 9ാം ക്ലാസ്സിലെ ഒരു പുസ്തകം തുറക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു പേജ്, നമുക്ക് എത്ര പേജാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി എത്ര പേജാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യം തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ 14ാമത്തെ പേജും 15ാമത്തെ പേജുമാണ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പുസ്തകം കുട്ടികൾ കാണിച്ചു കൊടുക്കണം, ഇതിൽ നോട്ട്സുകൾ എഴുതി കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഏതിലുണ്ടാകും, നിങ്ങൾ ഫയലിൽ പോവുക, പ്രിൻറ്റ് കൊടുക്കുക, പ്രിൻറ്റ് കൊടുത്തിട്ട് സെൻഡ് ടു വൺ നോട്ട് 16 എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ള സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 16 നിങ്ങൾക്ക് അതിന് താഴെയുള്ള വെർഷൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻഡ് ടു വൺ നോട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വേറെ ഓപ്ഷൻ കിടക്കുന്നുണ്ടെങ്കിൽ സെൻഡ് ടു വൺ നോട്ട് കൊടുക്കണം. അതിന് ശേഷം ഞാനിവിടെ ഓക്കെ അടിക്കണം. ഓക്കെ അടിച്ച ഉടനെ തന്നെ അതൊരു ഒരു ഇതൊക്കെ പേജ് നമ്പർ കൊടുക്കാത്തതാണ് മുഴുവൻ വന്നത്. ഒന്നും കൂടി ചെയ്യാം, എനിക്ക് മുഴുവൻ വേണ്ട, മുഴുവൻ പേജും വേണ്ട, ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്, അത് ഒഴിവാക്കിയാണ്. ഇവിടെ പ്രിൻറ്റ് കൊടുക്കുന്നു ഞാൻ 14, 14 പേജ് മാത്രം കൊടുക്കുകയാണ്. 14, 15 കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഓക്കെ അമർത്തുകയാണ്. ഓക്കെ കൊടുത്തപ്പോൾ എൻ്റെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ പുറകിൽ ഇവിടെ വൺ നോട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വൈറ്റ് ബോർഡ് കളയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ വൈറ്റ് ബോർഡ്, ഇതൊരു വൺ നോട്ട് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഇതിൻ്റെ മൈക്രോസോഫ്റ്റ് പാക്കേജിൻ്റെ കൂടെ വരുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും കുറിക്കുകയും ഒക്കെ ചെയ്യാം. ഞാനൊന്നത് ആദ്യം സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇപ്പോൾ നമുക്കിത് ഞാനിത് വലുതാക്കി കാണിക്കാം. ഇവിടെ വലുതായി കാണിച്ചു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഭാഗം നമുക്കിങ്ങനെ കിട്ടി. ഇതിൽ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹോം, ഇൻസേർട്ട്, ഡ്രോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ മുകളിൽ നമുക്ക് എഴുതുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിന് മുകളിൽ ഇവിടെ അതിൻ്റെ മൗസ് പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ആ ചുവന്ന സെലക്ട് ചെയ്തു. ചുവന്ന സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ കണ്ടോ, ഇതിന് നമ്മളിതിൻ്റെ മുകളിൽ വരക്കുകയും കുറിക്കുകയും ഒക്കെ ചെയ്യും. ജുഹ ഓൽ ഹൈമാ അറബിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കും, ഇപ്പോൾ നമ്മുടെ സാമഗ്രിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഏത് ടെക്സ്റ്റ് ബുക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വായിച്ചു കൊടുക്കാം. ലാംഗ്വേജ് വായിച്ചു കൊടുക്കാനാണെങ്കിൽ എന്താ മാ അങ്ങനെ വായിക്കാം. മാ തത്സ് ഇമ്രഅതു ജുഹ ഫലം യഅസഫ് അലൈഹ കസീറ, അങ്ങനെ അടിയിൽ വരച്ച് കൊടുത്തത് വളരെ പെട്ടത് കുട്ടികൾക്ക് എവിടെ വായിക്കണമെന്ന് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതി, നമ്മൾ ഗൂഗിൾ മീറ്റ് തുറന്ന്, ഗൂഗിൾ മീറ്റിൽ പ്രസൻ്റ് ഉണ്ടല്ലോ, മൊബൈലിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടറിലാകുമ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിൽ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുവാനൊക്കെ പറ്റും. അപ്പോൾ ഗൂഗിൾ മീറ്റ് എടുത്ത് അതിൽ പ്രസൻറ്റ് കൊടുത്ത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. നമ്മുടെ ഞാൻ പറഞ്ഞ വൺ നോട്ടിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം പ്രസൻറ്റിൽ അവിടെ വിൻഡോ ഉണ്ടാകും. അപ്പോൾ വിൻഡോകൾ കാണിക്കും. അപ്പോൾ വൺ നോട്ടിൻ്റെ വിൻഡോയും അവിടെ ഉണ്ടാകും. അത് ഞാനൊന്ന് ഡെമോ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വൺ നോട്ടിൻ്റെ വിൻഡോ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ അവരുടെ സ്ക്രീനിൽ, അവരുടെ മൊബൈലിൽ കാണുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും അത് അവിടെ കുട്ടികൾക്ക് കാണും. അപ്പോൾ മാത്ത എന്നതിൻ്റെ അർത്ഥം മരിച്ചു എന്നാണ്. അപ്പോൾ നമുക്കത് അവിടെ കുട്ടികൾക്ക് ആയിരിക്കും. ഈ മാത്സ് പുസ്തകം കൊണ്ടുവരുമ്പോൾ അവിടെ ഏതെങ്കിലും ഇക്വേഷൻ കുട്ടികൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഹിന്ദി ആയാലും ഈ ഇംഗ്ലീഷ് ആയാലും എല്ലാത്തിനും വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ്. നമുക്ക് ബ്ലാക്ക് ബോർഡ് എഴുതുന്നത് ഉപയോഗപ്പെടുന്ന സാധനമാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഇതിൻ്റെ പേര് ഹുയോൺ H64 എന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഓൺലൈൻ പഠന രംഗത്ത് വളരെയേറെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതുന്നത് നമുക്ക് കാണില്ല, ഇതിൻ്റെ മുകളിൽ എഴുതുന്നതുണ്ട്. മുകളിൽ എഴുതിയത് അവിടെ തന്നെ കാണും ചെയ്യും, അങ്ങനെയുള്ളതുണ്ട്. അതിന് വിലയും കൂടും.
അതുപോലെ ഇത് വയർലെസ് ഉണ്ട് എന്ത്. അപ്പോൾ ഒരുപാട് ക്വാളിറ്റി അനുസരിച്ച് പൈസ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് പറിച്ചു. ഇനി ഞാനിതിന് ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഞാനിവിടെ ഇവിടെ ഗൂഗിൾ മീറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതിൽ ഗൂഗിൾ മീറ്റ് നമ്മൾ കുട്ടികളൊക്കെ ഓരോരുത്തർ, ഇപ്പം ഞാൻ തന്നെ രണ്ട് അക്കൗണ്ടിലായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. കുട്ടികൾ വേറെ, കുട്ടികൾ ഇവിടെയും കുട്ടികൾ ഈ ഭാഗത്തും നമ്മുടെ പ്രസൻറ്റേഷൻ ഇവിടെയുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അവിടെ വരും, വീഡിയോ അവിടെ വരും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ആ ബുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ രീതി പറയുന്നത്, ഇവിടെ നമ്മൾ പ്രസൻറ്റ് കൊടുക്കുന്നു. പ്രസൻറ്റ് കൊടുത്തതിന് ശേഷം എ വിൻഡോ എന്ന് കൊടുക്കുന്നു. എ വിൻഡോ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രിൻ്റ് ഔട്ട് വൺ ഔട്ട് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ പിറകിൽ ഞാൻ വൺ ഔട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ വൺ ഔട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ കാണിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് അവിടെ കുട്ടികൾക്കത് പ്രസൻ്റ് ആയിട്ടുണ്ടാകും, വേണ്ട അത് അവിടെ പ്രസൻറ്റായി കാണണം. ഇനി നമ്മൾ നമ്മുടെ ടാബിൽ എന്തെഴുതിയാലും അവിടെ അത് കാണും. അപ്പം ഞാനിവിടെ ടാബിൽ എഴുതാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാഫിക് ടാബ്ലറ്റിൽ എഴുതിയാൽ എന്തെഴുതിയാലും അതവിടെ തെളിയുന്നുണ്ടാവും. ആണല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഞാനിപ്പോൾ എഴുതിയത് അവിടെ തെളിഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എഴുതിയ കാര്യം മൊത്തം കുട്ടികൾക്കും അവിടെ കാണുവാൻ കഴിയും. ഇപ്പം നമ്മളിങ്ങനെ ഒരു കുട്ടികൾക്ക് ഒരു വാചകത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ, വാചകത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മുകളിൽ വരയ്ക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവിടെ കാണാം. പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ തന്നെ ഒരു വേറെയും കൂടെ ഇത് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ എഴുതിയ കാര്യം മാച്ചു കളയാനൊക്കെ പറ്റും. പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇങ്ക് ടു ടെക്സ്റ്റ്, ഇങ്ക് ടു മാത്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എഴുതിയത് കറക്റ്റ് ടെക്സ്റ്റായി വരുന്നത് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ക് ടു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ കേട്ടോ, അവിടെ ആൻഡ് എന്ന് വന്നു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എഴുതിയ കാര്യങ്ങൾ അതുപോലെ തന്നെ കറക്റ്റ് ഇതായി മലയാളം വരുമോ എന്നറിയില്ല, ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മലയാളം വരാൻ സാധ്യത കുറവാണ്. ഞാനിവിടെ അതിൻ്റെ ശേഷം എഴുതിയതിന് ശേഷം ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ കുറേ ലെറ്റേഴ്സാണ് വന്നത്. അപ്പോൾ നമ്മൾ മലയാളം വരില്ല, ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി വരും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. പിന്നെ ഇങ്ക് ടു മാത്സ്, മാത്സ് നമ്മൾ എഴുതിയ കാര്യം അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് മനസ്സിലായി. നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ഒരു മിനിറ്റ് മനസ്സിലെ റൈറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മൾ ഇൻസേർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതവിടെ തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ മൊത്തം കുട്ടികൾക്കും നമ്മുടെ ഇവിടെ ഗൂഗിൾ മീറ്റിൽ ഇവിടെ കാണുകയാണ് ഗൂഗിൾ മീറ്റ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോർഡിൻ്റെ ഉള്ള പരിഹാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ വളരെ പെർഫെക്റ്റായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി ബ്ലാക്ക് ബോർഡ് തന്നെ വേറെ തന്നെ ഗൂഗിൾ മീറ്റിൽ തന്നെ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ ഇതുണ്ട്, വൈറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഇവിടെ ഈ ഇങ്ങനെ ആക്ടിവിറ്റീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത വൈറ്റ് ബോർഡിംഗ് വരും. അവിടെ സെലക്ട് ആൻഡ് വൈറ്റ് ബോർഡ് കൊടുക്കുക. പക്ഷേ അത് ഉപയോഗിക്കാൻ വളരെ റഫായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്, ജാം ബോർഡ്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഇവിടെ ഇപ്പോൾ അത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. എല്ലാവർക്കും ഷെയർ ചെയ്യുക, സെൻഡ് കൊടുക്കുക. ഇവിടെ വൈറ്റ് ബോർഡ് വേറെ വിൻഡോയിൽ വന്നിട്ടുണ്ടാകും. ഇതിലും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അറബിക്ക് എഴുതുന്നതൊക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കിത് വളരെ റഫായിട്ടാണ് തോന്നിയത്. ഞാൻ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ മഹാ ഈ വിൻഡോസിൻ്റെ തന്നെ
വൈറ്റ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ വൺ നോട്ടിലേക്ക് സാധനം കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കുട്ടികൾക്ക് എഴുതി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇനി ഇത് നമുക്ക് മൊബൈലിലും ഉപയോഗിക്കുവാൻ പറ്റും, അതും കൂടി ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ മൊബൈലിൽ എങ്ങനെയാണ് ഈ നമ്മുടെ ഹ്യൂയോൺ ടാബ്ലറ്റ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലെങ്ങനെയാണ് എഴുതുന്നതാണ് ഇനി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ വേണ്ടത് ഇതിൻ്റെ USB കേബിളിനോടൊപ്പം തന്നെ ഒരു അഡാപ്റ്റർ കൂടി വേണം. ഇതിൻ്റെ കൂടെ കാണുന്നുണ്ടാവും നിങ്ങൾ, ഒരു അഡാപ്റ്റർ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫോണിൻ്റെ ഇതിൽ കൊടുക്കുന്നത്. ഫോണിൻ്റെ നമ്മുടെ മൈക്രോ USBയിൽ ഇത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ മൈക്രോ USBയിൽ അറ്റാച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മുടെ ഫോണിൽ എഴുതുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് ഒന്നുകിൽ വൺ നോട്ട് അങ്ങനെ ഉണ്ടാവും, ഗൂഗിളിൽ തന്നെ വൺ നോട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് എഴുതുകയും അത് കുട്ടികൾക്ക് എന്താണ് ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസൻറ്റ് കൊടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ഈ മൊബൈലിൽ വേറൊരു ഇത് വേണമെന്നുള്ളത് OTG കണക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈലായിരിക്കണം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോയി അവിടെ OTG എനേബിൾ ചെയ്യണം. അത് എല്ലാ ഫോണിലും പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ എൻ്റെ അഡീഷണൽ സെറ്റിങ്സിൽ OTG കണക്ഷൻ ഞാൻ ഇവിടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം എന്താണ് ഇതിൽ പോകുന്നത്, ഞാൻ ഇതിൽ എൻ്റെ ഫോണിലെ വൺ നോട്ട് എടുക്കുകയാണ്. വൺ നോട്ട് എടുത്തതിന് ശേഷം ഞാനിതിൽ എഴുതാൻ പറ്റുന്ന ഒരു എന്താണ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ എഴുതാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ഹാൻഡ് ടൂള് വന്നത് നിങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഇതിന് മുകളിൽ എഴുതിയാൽ അത് അവിടെ തെളിയുന്നതായിരിക്കും. ഞാനിവിടെ എഴുതുകയാണ്. ണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഏത് സബ്ജക്റ്റും എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതി നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും മൊബൈലിലും അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ബ്ലാക്ക് ബോർഡ് സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗ്രാഫിക് ടാബ്ലറ്റിൻ്റെ അതിനനുസരിച്ച് ഗ്രാഫിക് ടാബ്ലറ്റിൻ്റെ പ്ലാറ്റ് എന്താണ് ഇതിൻ്റെ ഈ എഴുതുന്ന ഭാഗം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വിൻഡോസിൽ ഹുയോണിൻ്റെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ഡിവൈസ് ഡിസ്കണക്ട് എന്നാണ് കാണിക്കുന്നത്, കാരണം ഞാൻ ഇത് എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താലാണ് അത് കാണുവാൻ കഴിയും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മൊബൈലിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ടാബ്ലറ്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹ്യൂയോണിൻ്റെ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, അതിൻ്റെ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു നാല് ഒരു ഫങ്ഷൻ കീകളുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ എഴുതുമ്പോഴും വരയ്ക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് ഇറേസ് ടൂള് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്പേസ് ഇടുന്നെങ്കിൽ സ്പേസ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏത് കീബോർഡിൻ്റെ ഏത് കീയാണ് അതിൽ കൊടുക്കേണ്ടത്, ഇപ്പോൾ കൺട്രോൾ ഓൾട്ട് ഇസെഡ്, അത് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കീബോർഡിലെ ഏത് കീയും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ അതേ ഫങ്ഷൻ അതിൽ പ്രവർത്തിക്കുമെന്ന് എന്താണ് അത് ചുരുക്കം. അപ്പോൾ അതുപോലെ വർക്കിംഗ് ഏരിയ ഇപ്പോൾ കാണുന്നുണ്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗമാണ് വർക്കിംഗ് ഏരിയ. നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ ചുരുക്കാം ഇത്രയും ഭാഗം. ആ ഭാഗത്ത് അപ്പോൾ അത്രയും വിശാലമായി എഴുതേണ്ട കാര്യമില്ല. മൊബൈലിൽ ഇത്രയും വിശാലമായി കടന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി വരും. കണ്ടില്ലേ, നേരത്തെ എഴുതുമ്പോൾ അങ്ങനെ വന്നു. അത് ഇത്രയും ഇങ്ങനെ നല്ല വൈഡായി കിടന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞാനിവിടെ കസ്റ്റം ഏരിയ ആക്കിയാണ്, അല്ല ഫുൾ ഏരിയ തന്നെ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ പെന്നിൽ രണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല, പെന്നിൽ രണ്ട് ഇവിടെ ബട്ടണുകളുണ്ട്. രണ്ട് ബട്ടണുകളുണ്ട് ഇതിൻ്റെ മുകളിൽ.
അതിലും നമുക്ക് ഇതുപോലെ എന്താണ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. മൗസ് റൈറ്റ് പോയിന്റ്, അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ബട്ടണാണ് വരിക. അപ്പോൾ ഞാനിവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു എന്ന് ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, കണ്ടോ റൈറ്റ് ബട്ടൺ ഒന്നും കണ്ടോ. അപ്പം ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസിന് മുകളിൽ ക്ലിക്കുമ്പോൾ റൈറ്റ് ബട്ടണിൽ ആ ഫംഗ്ഷൻസ് വരുന്നു. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് എന്ത് ഫംഗ്ഷൻസും അതിൻ്റെ ഇതിലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ വിവിധ തലങ്ങളിൽ നമുക്കിതിൻ്റെ യൂസ് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ, ഇപ്പോൾ ഈ ഡെമോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അധ്യാപകർക്കും കൂട്ടുകാർക്കുമെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.